ഹലോ, നമസ്കാരം. മൈവെളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള നവോത്ഥാന നായകരായ അയ്യങ്കാളിയെക്കുറിച്ച് ആണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായി ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക. അയ്യങ്കാളിയെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് മുൻകാല PSC ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആണ്. ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത് തന്നെ കവറപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ ഡീറ്റെയിൽസും തന്നെ ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ക്ലാസ് കേട്ട് നോക്കാം. അയ്യങ്കാളി ജനിച്ചത് 28 ഓഗസ്റ്റ് 1863. 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ച സ്ഥലം വെങ്ങാനൂര് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അയ്യങ്കാളിയുടെ വീട്ടുപേര് പ്ലാവത്തറ വീടെന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്. അച്ഛൻ്റെ പേര് അയ്യൻ. അമ്മയുടെ പേര് മാല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ചെല്ലമ്മ. അദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം കാളി എന്നായിരുന്നു ബാല്യകാലനാമം. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. അയ്യങ്കാളിയാണ്. പുലയരാജ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. പുലയരാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം. ഇതിൻ്റെ പത്രാധിപൻ ആദ്യ മുഖ്യ പത്രാധിപൻ ചെമ്പംതറ കാളിചോതിക്കറുപ്പനാണ് സാധുജന പരിപാലനയുടെ ആദ്യ മുഖ്യ പത്രാധിപൻ. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം എന്ന് പറയുന്നത് 1938. അതേപോലെ അയ്യങ്കാളി ഒരു കുടി പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ്. 1905 ഇത് സ്കൂള് തുടങ്ങിയത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി തുടങ്ങിയ സ്കൂളാണ് കുടിപ്പള്ളിക്കുടം. അപ്പം അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം. ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ലാസ്സിൽ വിശദീകരിച്ചാണ് അയ്യങ്കാളി 1912 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ബാലരാമപുരത്ത് വെച്ചായിരുന്നു ആ മീറ്റിംഗ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, കൊച്ചി പുലയസഭയുടെ സ്ഥാപകൻ അയ്യങ്കാളിയല്ല, കൊച്ചി പുലയസഭയുടെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി പുലയസഭയുടെ സ്ഥാപകൻ. അത് മാറിപ്പോരുത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയേണ്ട പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് വില്ലുവണ്ടി സമരത്തെക്കുറിച്ചാണ്. 1893 വില്ലുവണ്ടി സമരത്തിൻ്റെ നായകനായിരുന്നത് അയ്യങ്കാളിയാണ്. അദ്ദേഹം നടത്തിയ സമരമാണ്. 1893 വില്ലുവണ്ടി സമരം നടന്നത്.
താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ അന്ന് അധികാരം അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ അദ്ദേഹം കാളയിൽ വലിയ ശബ്ദത്തിൽ മണി കെട്ടി തുളുക്കി ബെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അദ്ദേഹം വലിയ ശബ്ദത്തിൽ മണി ഒച്ച കേൾപ്പിച്ചുകൊണ്ട് യാത്ര നടത്തി. അതാണ് വില്ലുവണ്ടി സമരം എന്നറിയപ്പെടുന്നത്. ബെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരം വരെയായിരുന്നു ഈ സമരം, ബെങ്ങാനൂർ ടു തിരുവനന്തപുരം. അപ്പോൾ അദ്ദേഹം 1893 വില്ലുവണ്ടി സമരം നടത്തിയത് പുരം വരെ. പിന്നെ അദ്ദേഹം നടത്തിയ ഒരു സമരമാണ് 90-ാം ആണ്ട് സമരം. 90-ാം ആണ്ട് സമരത്തിൻ്റെ നേതാവായിരുന്ന ചോദിച്ചിരുന്നു അയ്യങ്കാളിയാണ്. 1915 ഈ 90-ാം ആണ്ട് സമരം നടക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് ഊരുട്ടമ്പലം ലഹള എന്നാണ്. ഇതെന്തിനാണ് നടത്തിയെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു എന്ന് കേട്ടല്ലോ, അതുപോലെ തന്നെ ഒരു പൊതു സ്കൂളും കൂടി ആ സമയത്ത് സ്ഥാപിക്കുകയുണ്ടായി. അവിടെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് പഠിക്കാൻ അവകാശം ഉണ്ടായില്ല. ജന്മികളുടെ മക്കൾക്ക് മാത്രമേ അവിടെ പഠിക്കാൻ അവകാശമുണ്ടായിരുന്നു. ജന്മികൾ സാധാരണ ജനങ്ങളാണല്ലോ, കർഷകരാണല്ലോ കൂടുതലും ആ സമയത്ത്. ആ കർഷകർ പണിതാൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അവർ അതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർഷകർ പണിയെടുക്കാതിരുന്ന് അതിനെതിരെ പ്രതികരിച്ചു. ആ സമരമാണ് 90-ാം ആണ്ട് സമരം, അഥവാ ഊരുട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നത്, 1915. പിന്നെ കല്ലുമാല സമരത്തിൻ്റെ നേതാവും അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടന്നത് 1915 കൊല്ലത്താണ്. പെരുന്നാട് ലഹളയെന്നും ഇതറിയപ്പെടുന്നു. കല്ലുമാല സമരം നടന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അങ്ങനെയുള്ള സ്ത്രീകൾ താഴ്ന്ന ജാതിയിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കല്ല് കൊണ്ടുള്ള മാല കഴുത്തിൽ ധരിക്കണമായിരുന്നു. അതിനെതിരെ നടത്തിയ സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയായിരുന്നു. 1915 കൊല്ലത്തുള്ള പെരുന്നാട്ടിലാണ് ഇത് നടന്നത്. അതുകൊണ്ട് ഇത് പെരുന്നാട് ലഹള എന്നും അറിയപ്പെടുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യം അംഗമായ ലളിതൻ ഈ അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ അയ്യങ്കാളിയാണ്. അദ്ദേഹം സമാധിയായത് 1941 ജൂൺ 18-ാം തീയതിയാണ് അയ്യങ്കാളി സമാധിയായത്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം അഥവാ ചിത്രകൂടം എന്നാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം അല്ലെങ്കിൽ ചിത്രകൂടം എന്നാണ്. അതുപോലെ തന്നെ ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ, സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇത് അയ്യങ്കാളി ഭവൻ എന്നറിയപ്പെടുന്നു. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വന്നപ്പോഴാണ് ഈ വിശേഷണം ഉണ്ടായത്. അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള കവടിയാറിലാണ്. കവടിയാർ കൊട്ടാരത്തിന് മുന്നിലുള്ള പ്രതിമയാണ്, കവടിയാർ സ്ക്വയറിലുള്ള പ്രതിമയാണ് അയ്യങ്കാളി. ഇത് അനാച്ഛാദനം ചെയ്യാൻ ഇന്ദിരാഗാന്ധിയാണ് ഈ പ്രതിമ കവടയാറിൽ അനാച്ഛാദനം ചെയ്തത്. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡാണ്. കേരള ഗവൺമെൻറ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വർഷം 2010 കേരള ഗവൺമെൻറ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വർഷം 2010 അയ്യങ്കാളിയുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം. രണ്ടായിരത്തി 2 ഓഗസ്റ്റ് 12-ാം തീയതിയാണ്.
2 ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. പിന്നെ അയ്യങ്കാളിയുടെ 152-ാമത് ജന്മദിന ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അയ്യങ്കാളിയുടെ 152-ാമത് ജന്മദിന ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പി എസ് സി മുൻകാലത്ത് ചോദിച്ചിട്ടുള്ളതും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇത് തന്നെ കവറപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കിട്ടുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.